യക്ഷികളെ കുറിച്ചും പ്രേത പിശാചികളെ കുറിച്ചും ഹാസ്യരസത്തിലുള്ള ചിന്തകൾ പങ്കുവച്ചിരുന്ന ഒരു പഴയ കാലഘട്ടം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ചിന്തകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാത്ത വിദ്യുതങ്ങളാണ്. യക്ഷികളുടെ ജീവിതങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കൊച്ചു തമാശ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ കളിയേക്കാട്ട് നീലി. ആദ്യം തല വരും, പിന്നെ ഉടഞ്ഞു വരും, പിന്നെ കാല് വരും, അവസാനം വാല് വരും. തിരുമേനി എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഇതെല്ലാം കൂടി ഒന്നായിട്ട് എപ്പോഴാ പശു ആകുന്നതെന്ന് ആലോചിക്കായിരുന്നു. ഓ, ഇങ്ങനൊരു തിരുമേനി ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടോ? ഓ, അധികം ഒന്നുമില്ല, ഒരു 2 കിലോമീറ്റർ കൂടെ നടന്നാൽ എന്നെ ചെത്തും. തന്നെ ആരും ചെത്തില്ല, തന്നെ ചെത്താൻ താനെന്താ പൈനാപ്പിൾ ആണോ? അയ്യോ, അതല്ല തിരുമേനി, നാഷണൽ ഹൈവേയിൽ എത്തുമെന്ന്. ഓ, ആ NH, NH 47 പോലെ. തിരുമേനിക്ക് ഈ ഇടയായിട്ട് ഒന്നാണ്ടൊരു കോമൺ സെൻസാ. കഴിഞ്ഞ ദിവസം വൈദ്യനെ കണ്ടപ്പോ വൈദ്യൻ പറഞ്ഞു. എന്തോന്നു കോമൺ സെൻസ് ഉണ്ടെന്ന്? തിരുമേനി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ മൂത്രത്തിൽ ഈ തന്ന തൃശ്ശൂര് നമ്മുടെ കൊടയം കൊണ്ടൊന്ന് പോണം. എന്തിനാണ് കൊടയം കൊണ്ട് തൃശ്ശൂരോട്ട് പോണത്? താൻ കേട്ടില്ലേ, തൃശ്ശൂർ കുടമാറ്റം നടക്കേണ്ടത് നമ്മുടെ കൊടങ്ങി ഇരിപ്പ.
അതങ്ങ് മാറാന്ന് വെച്ച്. എന്റെ പൊന്ന് തിരുമേനി, അത് തൃശ്ശൂർ പൂരത്തിലെ ആനപ്പത്തിന് കുടവാട്ടം ചെയ്യുന്നതാ. മാറിക്കോട്ടെ, എവിടെയാണെങ്കിൽ നമ്മുടെ കീഴിലെ കൂടെ ഒന്ന് മാറ്റിക്കിട്ടല്ലോ. എന്ന് കയറിക്കൊടുക്ക. ആരോടി എന്താ തിരുമേനി, എന്താ അങ്ങോട്ട് ഓടിപ്പോയത്? അതൊരു നിസ്സാരമായ ഓന്തം കൊണ്ട് ഓടിപ്പോയതല്ലേ തിരുമേനി. ഓന്തിനെ താൻ നിസ്സാരമായിട്ട് കാണണം കേട്ടോ. എന്താ ഈ ഓന്ത് പറഞ്ഞ ആരാ? ആരാ ദിനോസറിന് പോലെ കൊടുക്കാതെ ചുരുങ്ങി പോയ സാധന ഈ ഓന്ത്. അന്നോ എന്നാലും ഓന്ത് ഓന്തി എവിടെ വരെ ഓന്താനാ? തിരുമേനി, എനിക്കൊരു ശങ്ക. ശങ്കിക്കണ്ട, പറഞ്ഞോളൂ. അതല്ലെന്നേ, ഒരു മൂത്രശങ്ക. അങ്ങനെ സാധിച്ചോളൂ. ശരി, എനിക്കിതാണ് അടങ്ങാത്ത ദാഹം. സത്യം
Thank you.
ഉണ്ടോ? അല്ല തീരുമാനം ഏറ്റവും ലാസ്റ്റ് പാപ്പാ മകൾ എപ്പോഴാന്ന് എനിക്കറിയില്ല. എത്ര ഇനി എത്ര പ്രോഗ്രാം ഉണ്ട്? അച്ഛൻ്റെ പ്രസംഗം ഒന്നും കഴിഞ്ഞില്ലല്ലോ. Thank you.
പരിപാടിക്ക് ശേഷം അല്പസമയം ഇവിടെ നിന്നതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. അബദ്ധങ്ങളുടെ ബോയ്സും ഉടനെ പോകരുതെന്ന് സ്നേഹർ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രോഗ്രാമിന് ശേഷം ഇവിടെ നിന്ന് എത്തുന്നതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.